ഗുഡ് ഈവനിംഗ് ഓൾ. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. ഡോക്ടർമാർ സമൂഹത്തിന് ചെയ്യുന്ന സേവനത്തെ ഓർമ്മിപ്പിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനുമായാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. മഹാനായ ബിഷങ്കുവരനും പശ്ചിമ ബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ സ്മരണാർത്ഥം എന്നോണമാണ് ഇന്ത്യ ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു വരുന്നത്. സ്വന്തം സുരക്ഷ പോലും മറന്ന് സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഓരോ ഡോക്ടർമാരും തന്റെ രോഗിയെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ ജീവിതത്തിന്റെ വില മനസ്സിലാക്കി തരുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. കോവിഡ് എന്ന മഹാമാരിക്കെതിരെ പടപൊരുതുന്ന ആരോഗ്യ പ്രവർത്തകരെയാണ് നാം ഇന്ന് കാണുന്നത്. ഈ പോരാട്ടത്തിൽ ഡോക്ടർമാരെ നമ്മൾ എത്രത്തോളം അഭിനന്ദിച്ചാലും മതി വരില്ല. ഈ കൊറോണ കാലത്ത് വിശ്രമമില്ലാത്ത അവരുടെ സേവനത്തെ നന്ദിയോടെ ആദരിക്കാൻ ഈ ഡോക്ടേഴ്സ് ഡേ നമുക്ക് വിനിയോഗിക്കാം. ഇന്ന് ഈ ഡോക്ടേഴ്സ് ഡേയിൽ CMSHS കൂവപ്പള്ളിയിലെ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ഡോക്ടർമാരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ഡോക്ടേഴ്സ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഡോക്ടർ രഞ്ജി ഐസക് ജെയിംസ് തൊടുപുഴ സ്വദേശിയാണ്. തൊടുപുഴ ചാഴിക്കാട് ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജനായി സേവനമനുഷ്ഠിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS പഠനം, CMC വെല്ലൂരിൽ ഉപരിപഠനം. ഈസ്റ്റ് കേരള ഡയോസിസിൽ കഴിഞ്ഞ 2 ടേമിലും മെഡിക്കൽ ബോർഡ് സെക്രട്ടറിയായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് അംഗം. ബൈബിൾ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ രഞ്ജി സാറിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ രഞ്ജി, ചാഴിയാട് ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജനായിട്ട് ജോലി ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് ഡോക്ടേഴ്സ് ഡേയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ജൂലൈ 1st നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഡേ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ജൂലൈ 1? BC റോയ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, വെസ്റ്റ് ബംഗാളിൻ്റെ പഴയ പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന BC റോയ് എന്ന് പറയുന്ന ഡോക്ടറുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂലൈ 1 സെലക്ട് ചെയ്തിരുന്നത്. ജൂലൈ 1 ആക്ച്വലി പുള്ളിയുടെ ബർത്ത്ഡേ ദിവസമാണ്. പുള്ളി അതേ ദിവസം തന്നെയാണ് മരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടറിനെ ഉപരി ബാക്കി ഫീൽഡിലെ എല്ലാ കഴിവുകളും എടുത്തിട്ടാണ് ഇന്ത്യയിൽ സർക്കാർ ജൂലൈ 1st ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. എന്നാൽ ലോകത്ത് പല ഭാഗത്തും 30th ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അതിൻ്റെ കാരണം 1842 ആദ്യമായിട്ട് അനസ്തേഷ്യ കൊടുത്ത് സർജറി ചെയ്തത് 30th March 30, 1842. അതുവരെ അനസ്തേഷ്യ ഇല്ലാതെയായിരുന്നു സർജറി ചെയ്തിരുന്നത്. പലപ്പോഴും പേഷ്യൻ്റിനെ പിടിച്ചു കെട്ടിയാണ് ചെയ്തിരുന്നത്. ആദ്യമായിട്ടാണ് വേദന അറിയാതെ ഉള്ളൊരു സർജറി അന്ന് സാധ്യമായത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോകത്ത് മുഴുവൻ നമ്മൾ പല ഭാഗത്തും 30th ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. എന്നാൽ ഈ ഡോക്ടേഴ്സ് ഡേ അത് ഉണ്ടാവാനുള്ള കാരണം, അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ളതിൻ്റെ കാരണം, ഒരു ഡോക്ടറുടെ ഭാര്യയാണ്. ചാൾസ് ബി ആൽമണ്ട് എന്ന് പറയുന്ന ഡോക്ടറുടെ, എഡോറ ബ്രൗൺ ആൽമണ്ട് എന്ന് പറയുന്ന ഒരു ലേഡിയാണ്, അത് ഈ ഡോക്ടറുടെ ഭാര്യയാണ്. ആ ലേഡിയാണ് ഇങ്ങനൊരാശയം ആദ്യമായിട്ട് കൊണ്ടുവന്നതും അവർ ആ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇത് പ്രചാരത്തിലാക്കുകയും ചെയ്തു. ഇത് പിന്നെ ബാക്കിയുള്ള സംഘടനകളും സർക്കാരുകളും ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ പ്രധാനമായും ഈ ഡോക്ടേഴ്സ് ഡേ ബാക്കിയുള്ള എന്തെങ്കിലും ഒരു ഡേ പോലെ ഒരു ആഘോഷമോ പരിപാടികളൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരാഘോഷവും ഉള്ളൊരു ഫംഗ്ഷനല്ല ഇത്. പിന്നെ ഇത് ഡോക്ടേഴ്സിനെ മാത്രം ആദരിക്കാനുള്ളൊരു ദിവസമല്ല, ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ മൊത്തം ആദരിക്കാൻ വേണ്ടിയുള്ളൊരു ദിവസമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. പലപ്പോഴും ഇതിനകത്ത് ഒരു ചുമന്ന കളറുള്ള പൂ കൊടുക്കും ഡോക്ടർമാർക്കും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും. അവർ അത് ജസ്റ്റ് സിംബോളിക്കാണ്, അവർ ചെയ്യുന്ന സേവനത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഒരു സിംബോളിക്കാണ്. ഇതാണ് ശരിക്കും പറഞ്ഞ ഡോക്ടേഴ്സ് ഡേയുടെ ഒരു ഫങ്ഷൻ. ഇനി ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ ഈ മൊത്തം ഹെൽത്ത് കെയർ സിസ്റ്റം ഇവരെ ഇത്രമാത്രം ആദരിക്കാൻ മാത്രം എന്താണ് അവർ ചെയ്തത് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് അവർ സൊസൈറ്റി അല്ലെ സമൂഹത്തിന് ചെയ്തേക്കുന്ന വ്യത്യാസം ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ കേരളത്തിലെ ലൈഫ് എക്സ്പെക്ടൻസി, അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ അവൻ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള നാളുകൾ അല്ല വർഷങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ കണക്ക് പ്രകാരം 45 വരെ ജീവിച്ചിരിക്കത്തുള്ളൂ. അതായത് 1945 ഒരു കുഞ്ഞ് ജനിച്ചാൽ
ആ കുഞ്ഞ് 45 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള സാഹചര്യമേ അന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് കേരളത്തിൽ എത്രയാണെന്ന് ചോദിച്ചാൽ പുരുഷന് 78 വയസ്സും സ്ത്രീകൾക്ക് 80 വയസ്സുമാണ്. അപ്പോൾ ഏകദേശം ഇരട്ടി കാലം ഇപ്പോൾ ജനിക്കുന്ന ഒരു കൊച്ച് ജീവിച്ചിരിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇത് ഈ ഹെൽത്ത് കെയറിൻ്റെ ഒരു ഗുണം കൊണ്ട് മാത്രം അല്ലെങ്കിൽ പ്രയത്നം കൊണ്ട് മാത്രം നേടിയതാണ്. നമ്മൾ ഓർക്കണം, കേരളത്തിൽ 78-80 ആയിരിക്കുമ്പം ഇന്ത്യയിൽ അത് 69 മാത്രമാണ്. ഇനി ഈ സംഖ്യയുടെ പ്രത്യേകത എന്താണ്? യു എസിൽ ഉള്ള ഇപ്പോഴുള്ള ജനങ്ങളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി 78 തന്നെയാണ്. അതുപോലെ തന്നെയാണ് യു കെ ഉള്ളവരുടെ 81. അതായത് കേരളത്തിൽ ജനിക്കുന്നൊരു കുഞ്ഞിനും അമേരിക്കയിൽ ജനിക്കുന്നൊരു കുഞ്ഞിനും യു കെ ജനിക്കുന്നൊരു കുഞ്ഞിനും ഇപ്പോൾ ഈ സമയത്ത് 2021 ജീവിച്ചിരിക്കാനുള്ള സാധ്യത എത്ര വർഷം വരെ എന്ന് ചോദിച്ചാൽ ഒരേപോലെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം അവരുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിനകത്ത് ഒരു ഫാക്ടർ നമ്മളെ കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഹെൽത്ത് ഇൻഡെക്സ് ആയിട്ട് നമ്മൾ എടുക്കാവുന്ന കാര്യം IMR എന്ന് പറയും. എന്ന് വെച്ചാൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഒരു കുഞ്ഞ് ഉണ്ടായ ഒരു മാസത്തിനകം മരിക്കുന്ന ഒരു റേറ്റാണ് IMR എന്ന് നമുക്ക് പറയുന്നത്. അത് ഇന്ത്യയുടെ റേറ്റ് ഏകദേശം 28.3 ആണ്. അത് 1000 കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ 28.3 കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു. കേരളത്തിൽ ആ 28 പകരം അത് 7 ആണ്, 2019 കണക്ക് പ്രകാരമാണ്. അമേരിക്കയിലത് 5.6 ആണ്. അപ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാകും, എന്താണ്? കേരളത്തിൽ ഈ 2019 ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് 1000 പിള്ളേർ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ 7 പിള്ളേരാണ് എന്തെങ്കിലും അസുഖമോ അപകടമോ കാരണം മരിക്കാനുള്ള സാധ്യത. അല്ലേ, ഇന്ത്യയിലെ കണക്കോ 28.3. ഓക്കെ, ഇത് വളരെയധികം കുറവാണ്. നമുക്ക് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ലോകം മൊത്തം എടുത്താലും ഒരിക്കലും ഈ റേറ്റ്സ് 0 ആകത്തില്ല. അതായത് ഒരു ലോകത്തും ഒരു രാജ്യത്തും എത്ര ഡെവലപ്ഡ് ആയാലും കുഞ്ഞുങ്ങൾ മരിക്കുന്ന റേറ്റ് നമുക്ക് 0 ആക്കാൻ പറ്റില്ല. അപ്പോൾ അമേരിക്കയിലെ റേറ്റ് എത്രയാണ്? 5.6, കേരളത്തിലെ 7. ഇനി അടുത്ത ഒരു ഇൻഡെക്സും കൂടെ നോക്കാം, അതാണ് മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. എന്ന് വെച്ചാൽ പ്രസവത്തോടുകൂടി അമ്മമാർ മരിക്കുന്ന റേറ്റ്, 100,000 പ്രസവം നടക്കുമ്പോൾ എത്ര അമ്മമാർ മരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ കണക്ക് പ്രകാരം 113 അമ്മമാർ മരിക്കുന്നു 2019 കണക്ക് പ്രകാരം. കേരളത്തിലെയാണെങ്കിൽ നോക്കുക, അത് 31 ഉള്ളൂ. ഇനി നമ്മളത് യു എസിലെ എടുത്താലോ 20. അത് നോക്കുമ്പോഴും യു എസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര ഡെവലപ്ഡ് അല്ലാത്ത കേരളത്തിൽ 31 നിർത്താൻ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ലഭ്യമായ ഏറ്റവും കുറവ് ചികിത്സാ സൗകര്യങ്ങൾ വെച്ച് ഇവിടുത്തെ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ബാക്കി പാരാമെഡിക്കൽ സ്റ്റാഫിനും നിങ്ങൾക്ക് യൂറോപ്പിലും അമേരിക്കയിലും ഉള്ള ഒരു ജീവിത ഹെൽത്ത് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. നിങ്ങളിപ്പോൾ പത്രത്തിൽ കാണുന്നത് പോലെ ഈ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും തല്ലുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഡോക്ടേഴ്സിനെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കണം. ഇതിലെ കണക്കുകൾ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറും നേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും എത്ര കുറവുകളുണ്ടായാലും ഈ രാജ്യത്തിൻ്റെ മെഡിക്കൽ ഫെസിലിറ്റിയിൽ എത്ര കുറവുണ്ടായാലും നിങ്ങളുടെ ജീവന് യൂറോപ്പിൻ്റെയും അമേരിക്കയിലെയും ജനിക്കുന്ന ഓരോ വ്യക്തിയുടെയും അത്രയും പ്രാധാന്യവും കെയറും നൽകുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു. ഡോക്ടർ സിമീസ മേലുവാമറ്റ സ്വദേശിനിയാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബയോകെമിസ്ട്രി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ സിമീസാമിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സിമീസ. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബയോകെമിസ്ട്രി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുന്നു. നമ്മൾ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയി July 1 ആചരിക്കുന്നു. ഓക്കെ, അതിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹത്തെയും ആദ്യമായി അറിയിക്കുന്നു. നമ്മൾ ദേശീയമായി July 1 ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നതെങ്കിലും നമ്മൾ ഇൻ്റർനാഷണലി നമ്മൾ March 30 ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ദേശീയമായി അല്ലെങ്കിൽ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത് ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടറിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ആ ഡോക്ടറിൻ്റെ പേര് ബിദാൻ ചന്ദ്ര റോയ് എന്നാണ്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നെങ്കിൽ തന്നെയും
വെസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്ററായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്തുക്കൾ വരെ ആരോഗ്യരംഗത്തേക്ക് അദ്ദേഹം ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്ന ഈ ദിവസത്തിൽ നിങ്ങളോട് ഈ വൈദ്യശാസ്ത്ര രംഗ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെക്കുറിച്ചും അതിലെ ഏതൊക്കെ മേഖലകളുണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏതൊക്കെ മേഖലകളുണ്ട് എന്നതിനെപ്പറ്റിയും ഒരു ചെറിയൊരു വിവരണം നൽകുവാനായി ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു ഡോക്ടറാവുന്നതിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് MBBS. MBBS എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. ഓക്കെ, അതാണ് നമ്മളുടെ അടിസ്ഥാന യോഗ്യത. ഒരു ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയാണ് MBBS. MBBSന് നമുക്ക് പഠിക്കണമെങ്കിലുള്ള വിദ്യാഭ്യാസ യോഗ്യത +2. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമ്മുടെ MBBS എന്ന് പറയുന്നത് ഒരു 5.5 വർഷക്കാലം ഹൗസ് സർജൻസി ഉൾപ്പെടെ 5.5 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. ഏറ്റവും ദൈർഘ്യം കൂടിയ കോഴ്സുകളിലൊന്നാണ് MBBS. വിവിധ വൈദ്യശാസ്ത്ര പഠന രംഗങ്ങളുണ്ട്. അതിൽ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന യോഗ്യതയാണ് MBBS. ഓക്കെ, അപ്പോൾ നമ്മുടെ MBBS പൂർത്തിയാക്കിയ ശേഷം നമുക്ക് MBBS മാത്രം വെച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു ജോലി നമുക്ക് ആരംഭിക്കാം. അതിന് നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് സർവീസ് വേണമെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ നമുക്ക് ആരോഗ്യ വകുപ്പ് ഉണ്ട്, ഹെൽത്ത് സർവീസസ് എന്ന് പറയും. അപ്പം ആ ഹെൽത്ത് സർവീസിൽ നമ്മൾ അസിസ്റ്റൻറ്റ് സർജൻ എന്ന പോസ്റ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം അസിസ്റ്റൻറ്റ് സർജൻ എന്നുള്ള പോസ്റ്റിൽ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ, അതായത് റൂറൽ ആയിട്ടുള്ള ഏരിയ, ഒത്തിരി ഉൾപ്രദേശങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഉൾപ്രദേശങ്ങളിലോട്ട് മിക്കവാറും ഉള്ളത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളാണ്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ പോയിട്ട് നമുക്ക് രോഗികൾക്കുള്ള സേവനങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ പോയിട്ട് ആ നാടിനെ തന്നെ മാറ്റിമറിച്ച് അവരെ നാടിനെ തന്നെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്ന ഒത്തിരി ഡോക്ടർമാർ വരെ നമ്മളുടെ ഈ നാട്ടിൽ ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് അതിലുള്ളവരാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ മുൻപോട്ടുള്ള അതിനെ കണ്ടുകൂടിയ സ്ഥാപനങ്ങളായ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ അങ്ങനത്തെ ഉള്ള സ്ഥാപനങ്ങളിൽ നമുക്കൊരു ബേസിക് MBBS ഡിഗ്രി കൊണ്ട് നമുക്ക് ജോലി ലഭിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു വിഭാഗമാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പാണ്. മെഡിക്കൽ വിദ്യാഭ്യാസമാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളുടെ മെഡിക്കൽ വിദ്യാർത്ഥികളെ സബ്ജക്റ്റുകൾ പഠിപ്പിക്കാനായിട്ടും ഒക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം നമുക്ക് MBBS എന്നുള്ള അടിസ്ഥാന യോഗ്യത മാത്രം ഉള്ളത് കൊണ്ട് നമുക്കൊരു ഉന്നമനം ലഭിക്കത്തില്ല. നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു ഉപരിപഠനം, ഒരു MD എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ MD ഏതെങ്കിലും ഒരു വിഷയത്തിലുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നമുക്ക് നിയമനം ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെ നമ്മളുടെ ഗവൺമെൻറ് മേഖലകൾ. അതല്ലാതെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ MBBS യോഗ്യത കൊണ്ട് തന്നെ നമുക്ക് ഡോക്ടർമാരായിട്ട് സേവനം ചെയ്യാം. അങ്ങനെ നമുക്ക് ഒത്തിരി അവസരങ്ങളുള്ള ഒരു ഫീൽഡാണ് ഈ പറയുന്ന ഒരു വൈദ്യശാസ്ത്ര രംഗത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന ഉപരിപഠനം, നമ്മൾ MD ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പല വിഷയങ്ങളുണ്ട്. ഏത് വിഷയങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ഉപരിപഠനം ചെയ്യാം. അതിൽ ക്ലിനിക്കലായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ക്ലിനിക്കൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ രോഗികളെ നേരിട്ട് കണ്ട് നമ്മൾ രോഗനിർണയം നടത്തി അവരെ പരിചരിക്കുന്ന ഒരു രീതി. അതല്ലാതെ അതിനോടൊപ്പം തന്നെ പ്രീ ക്ലിനിക്കൽ ആൻഡ് പാരാ ക്ലിനിക്കൽ എന്ന് പറയും. പ്രീ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള ശാസ്ത്രങ്ങൾ, അതായത് നമ്മുടെ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, നമ്മൾ ഫസ്റ്റ് ഇയറായിട്ട് നമ്മളിപ്പോൾ ഏത് വൈദ്യശാസ്ത്ര രംഗം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതിൻ്റെ 1ാം വർഷത്തിൽ നമ്മൾ പഠിക്കുന്ന അടിസ്ഥാന വിഷയങ്ങളാണ് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. അനാട്ടമി എന്ന് പറയുമ്പോഴത്തേക്ക് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഫിസിയോളജി എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത്, അല്ലെങ്കിൽ നോർമലി നമ്മളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് പഠിക്കുന്ന ഫിസിയോളജി. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിച്ചിരിക്കുന്നത്, അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു മേഖലയാണ് ബയോകെമിസ്ട്രി. ഓക്കെ, അപ്പം ഈ ബയോകെമിസ്ട്രി തന്നെ പാരാക്ലിനിക്കലിലും വരും. പാരാക്ലിനിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും
നമ്മുടെ രോഗനിർണയത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ഉള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന രോഗനിർണയത്തിന് സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മേഖലകളാണ്. അതിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന പതോളജി. പതോളജി എന്നുള്ള വിഭാഗം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മൾ ബയോപ്സി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ക്യാൻസറുകൾ ഒത്തിരി ഉള്ളപ്പോഴത്തേക്കും നമ്മളെപ്പോഴും ബയോപ്സി കൊടുത്തിട്ടുണ്ട്, ബയോപ്സി റിസൾട്ട് വന്നു, അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. അപ്പം പതോളജി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അത് നമ്മളുടെ സെല്ലുകളെ പറ്റിയും നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലുകളെ പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസിനെ പറ്റിയും നമ്മളുടെ ഓരോ അവയവം അങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു വിഭാഗമാണ് പതോളജി. അതേപോലെ തന്നെ ബയോ കെമിസ്ട്രിയിൽ ലബോറട്ടറി മെഡിസിൻ എന്നാണ് നമ്മൾ ഈ പറയുന്ന വിഭാഗങ്ങളൊക്കെ വെളി രാജ്യങ്ങളിലൊക്കെ അറിയപ്പെടുന്നത്. അതാണ് ശരിക്കും ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ടേം, ലബോറട്ടറി മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ രോഗികളെ നേരിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും അവരുടെ രോഗനിർണയത്തിന് വേണ്ടി ഇപ്പോൾ രക്തം അല്ലെങ്കിൽ ബോഡി ശരീരത്തിൻ്റെ ഒരു ഭാഗം, ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടിഷ്യൂ, അങ്ങനെ നമ്മൾ അതെല്ലാം പരിശോധിച്ച് അതിലെന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് അപ്പം അതിനകത്തെ പ്രശ്നങ്ങൾ എന്താണോ അതിനനുസരിച്ച് നമുക്ക് രോഗനിർണയം നടത്തുന്നതിനും കറക്റ്റായിട്ടുള്ള ഒരു ചികിത്സ ആരോഗ്യയ്ക്ക് കൊടുക്കുന്നതിനും സഹായിക്കും. അങ്ങനെയുള്ളതാണ് പാരാക്ലിനിക്കൽ. അപ്പം നമുക്ക് ഏത് മേഖലകൾ വേണമെങ്കിലും നമുക്കിങ്ങനെ ഈ പറയുന്ന ഒരു ബേസിക് MBBS കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഉപരിപഠനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. അത് അപ്പം നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള പീഡിയാട്രിക്സ്, നമ്മുടെ ശിശുരോഗ വിഭാഗം, കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ് പീഡിയാട്രീഷ്യൻസ്. അതല്ലെങ്കിൽ ഗൈനക്കോളജി എന്ന് പറയുന്ന വിഭാഗം, സ്ത്രീകളുടെ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും കാര്യങ്ങളെല്ലാം നോക്കുന്ന ഗൈനക്കോളജി വിഭാഗം. അതല്ലെങ്കിൽ നമ്മുടെ ഓർത്തോപീഡിക്സ്, നമ്മളുടെ എല്ല് സംബന്ധമായ, അസ്ഥി സംബന്ധമായ, ജോയിൻറ്റിൻ്റെയൊക്കെ സംബന്ധമായ രോഗങ്ങൾ നോക്കുന്ന സ്ഥലം. അങ്ങനെ ഓരോരോ പ്രത്യേക ഇതിനും ഓരോരോ ഉപരിപഠന മേഖലകളുണ്ട്. MD എന്ന് പറയും, MD എന്ന് പറയുമ്പോഴത്തേക്കും ഡോക്ടർ ഓഫ് മെഡിസിൻ. അതിനുശേഷം അതൊരു 3 വർഷത്തെ കോഴ്സാണ്. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് DM എന്ന് പറയും. നമുക്ക് പഠിക്കണമെങ്കിൽ എന്ത് വരെ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മളുടെ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മളുടെ മരിക്കുന്ന തൊട്ട് മുമ്പ് വരെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളുടെ MD കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ DM. DM എന്ന് പറയുമ്പോൾ ഡോക്ടറേറ്റ് ഇൻ മെഡിസിൻ എന്ന് പറയും. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു MD കഴിഞ്ഞതിന് ശേഷം അതിന് പിന്നീടുള്ളൊരു ഉപരിപഠനമാണ്. അപ്പോൾ ഈ DM കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ കാർഡിയോളജിക്ക് ഇല്ലേ, നമ്മൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മാത്രം നോക്കുന്നത്, അതുമാത്രം നോക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയും. അതായത് നമ്മളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്തെപ്പറ്റി മാത്രം ഉപരിപഠനം നടത്തി അതിനെ ചികിത്സിക്കുന്ന ആൾക്കാർ, അതാണ് നമ്മളുടെ DM ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പറയുന്ന കാർഡിയോളജി അല്ലെങ്കിൽ ഇപ്പം ഉദരരോഗ സംബന്ധങ്ങളായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയും. ഗ്യാസ്ട്രോ ഡോക്ടറിനെ കാണാൻ പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ നമ്മുടെ കാർഡിയോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പിന്നെ ന്യൂറോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങളൊക്കെ ആണെങ്കിൽ ന്യൂറോളജി. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി. അതായത് 5.5 വർഷത്തെ MBBSഉം കഴിഞ്ഞു, 3 വർഷത്തെ MD കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 വർഷത്തെ DM കൂടെ കഴിഞ്ഞാലാണ് ഈ പറയുന്ന സ്പെഷ്യാലിറ്റിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മളൊരു വലിയൊരു കോഴ്സാണ്. നമുക്ക് അത്രയും ആഗ്രഹത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ആ ഒരു ഇത്രയും വലിയ പഠനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഡോക്ടറായി നമുക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഒത്തിരി പഠിച്ച് നമുക്ക് അത്രയും മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷേ രോഗികളെ പരിചരിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള MBBS ഡിഗ്രി കൊണ്ട് മാത്രം വേണമെങ്കിലും നമുക്ക് എത്ര രോഗികളെ വേണമെങ്കിലും കാണാം, രോഗനിർണയം നടത്താം. അതിനൊന്നും ഒരു തടസ്സവും ചികിത്സിക്കുന്നതിനും ഒരു തടസ്സവുമില്ല. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന MD യും DM ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മളുടെ ഒരു കോഴ്സിൻ്റെ ഒരു രീതി. ഇത്രയും ഒത്തിരി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും അതേസമയം ബേസിക്കായിട്ടുള്ള MBBS ഡിഗ്രി എടുത്തിട്ട് രോഗികളെ പരിചരിക്കാൻ ആവശ്യമുള്ള ആൾക്കാർക്കും ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മളിപ്പം MBBS അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് MBBS എന്ന്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല, നമുക്ക് ബുദ്ധി വേണം. ഒരു ആവറേജ് ആയിട്ടുള്ള നമുക്ക് സാധാരണ പഠിച്ച് നമുക്കൊരു 50% 60% ഒക്കെ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിലും ഡോക്ടറാവാം. പക്ഷേ കഠിനാധ്വാനം വേണം. നമ്മൾ എത്ര നന്നായി നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, അതായത് നമ്മളിപ്പം ഇതുവരെ പഠിച്ച് +2 വരെ പഠിച്ചതുപോലത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ പുതിയ പുതിയ ടേമുകൾ കേൾക്കും, പുതിയ പുതിയ ഇംഗ്ലീഷിലായിരിക്കും മിക്ക ക്ലാസ്സുകളും. അപ്പം അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ പഠിച്ചെടുക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടുകൂടി കഠിനാധ്വാനത്തോടുകൂടി മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഏതൊരാൾക്കും, ഒരു ആവറേജ് ബുദ്ധിയുള്ള ഏതൊരാൾക്കും MBBS എടുക്കാൻ പറ്റും. അപ്പം അതാണ് ഈ പറയുന്ന ഒരു കോഴ്സ്. അപ്പം നമ്മൾ MBBS
എന്നോഴ്സിനെപ്പറ്റി അതിൻ്റെ വിവിധ ഭാഗങ്ങളെപ്പറ്റിയും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ നമ്മൾ പൊതുവെ ഈ ഒരു മേഖലയിലേക്ക് ഒരാൾ വരാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് സേവന സന്നദ്ധത കൊണ്ട് മാത്രം വരുന്ന ആൾക്കാരുണ്ട്. അതൊരു ചെറിയ വിഭാഗമായിരിക്കാം. മിക്കവരും നമ്മളുടെ വരുമാനം ഒരു വലിയൊരു ഒരു മാന്യതയുള്ള ഒരു വരുമാനം നമുക്ക് തരുന്ന ഒരു ജോലിയും കൂടെയാണ് ഈ പറയുന്ന ഡോക്ടർമാർ. അതുകൊണ്ട് ഒരു മെജോറിറ്റി ആൾക്കാർ നമ്മൾ MBBS ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹിക്കാനുള്ള ഒരു കാരണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ സേവന സന്നദ്ധരായിട്ട് മറ്റുള്ളവരെ സഹായിക്കണം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഡോക്ടർമാരാകുന്നതിൽ ഏറ്റവും അധികം നല്ല അങ്ങനെയുള്ളവർ ചെയ്യുന്നതാണ് ഏറ്റവും അധികം നല്ലത്. പിന്നെ അതുകൂടാതെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു നല്ലൊരു വില തരുന്ന ഒരു ഒരു പ്രൊഫഷനാണ്, ഒരു ജോലിയാണ് നമ്മൾ ഡോക്ടർമാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പൊതുവെ ഈ കാരണങ്ങളാലൊക്കെയാണ് മിക്കവരും ഡോക്ടറാവണം എന്ന് ആഗ്രഹിക്കുന്നത്. അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആകർഷണീയതയായിട്ട് എല്ലാവരും കണ്ടിട്ടുള്ളത്. പക്ഷേ അതേസമയം നമ്മൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന എല്ലാ ആകർഷണങ്ങൾക്കും ഓപ്പോസിറ്റായിട്ട് വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലമാണ്, അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സുമാർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പോയിത്തു. എല്ലാവരും ഇത്രയും സേവനം ചെയ്യാൻ പറ്റിയൊരു ഫീൽഡ് എന്നുള്ള രീതിയിൽ കാണും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒത്തിരി ഉണ്ടാവും. പക്ഷേ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ പൊതുവെ പറയും അവരുടെ മക്കളെ അവരൊരിക്കലും ഡോക്ടർമാരാക്കില്ല എന്ന്, കാരണം അവരത് അതിൻ്റെ റിയൽ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ നന്നായിട്ട് റെസ്പെക്റ്റ് കിട്ടുന്നതും വരുമാനം നോർമലി ഉള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന വരുമാനം കിട്ടുന്ന ആൾക്കാരും എല്ലാവരും ആ ഒരു ഡോക്ടർ എന്നുള്ള ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതേസമയം അതിൻ്റെ മോശം വശങ്ങൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നീട് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഒരു വിഷമം തോന്നും, പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. അതേസമയം ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് നമ്മളൊരു ഈ ഫീൽഡിലോട്ട് കയറുന്നവരാണെങ്കിൽ നമുക്ക് മുന്നോട്ട് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വരുമാനം തന്നെ എടുക്കുക. ഇപ്പം പൊതുവേ ഒരു ജനങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർക്കൊക്കെ ഇഷ്ടം പോലെ പൈസ കിട്ടും, അപ്പോൾ അവർ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നു. രോഗികളെ പിഴിഞ്ഞ് കഷ്ടപ്പെടുന്ന വിഷമിച്ചിരിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലുള്ള രോഗികളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞാൽ കുറ്റം വരുന്നപ്പോഴും ഡോക്ടേഴ്സാണ്. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതെന്നൊരു സത്യമുണ്ട്, ഡോക്ടർമാരാരും നേരിട്ടല്ല ഈ പറയുന്ന എത്രയാണോ ഈ പറയുന്ന ഫീസ് അല്ലെങ്കിൽ ചാർജ് ഒക്കെ വാങ്ങിക്കുന്നത് ഡോക്ടർമാർ നേരിട്ടല്ല, അതിനൊക്കെ ഒരു മാനേജ്മെൻ്റ് ഉണ്ട്. ആ ഒരു ഒരു ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ആ ഓരോന്നിൻ്റെ റേറ്റ് നിശ്ചയിക്കുന്ന മറ്റ് ആൾക്കാരാണ്. പക്ഷേ ഡോക്ടർമാരല്ല അതിലുള്ളത്, ഡോക്ടർമാരുണ്ടാവുമായിരിക്കാം, പക്ഷേ എന്നാലും അതിൽ കൂടുതലുള്ളത് ബാക്കിയുള്ള ആൾക്കാരാണ്. മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ള ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെയാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ അവരാണ് ഓരോന്നിനും എത്ര നിരക്ക് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പൊതുവായിട്ട് ജനങ്ങൾ പറയുമ്പോഴത്തേക്കും പറയും ഡോക്ടർമാർ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഒത്തിരി പൈസ വാങ്ങിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള ഒത്തിരി പഴികൾ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പം നോർമലി ഇപ്പം ഒരു നമ്മളിപ്പോഴും പറയുന്നത് നമ്മളൊരു അവസ്ഥയിലായിരുന്നാൽ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ നല്ലതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ തന്നെ നമ്മളൊരു ഡോക്ടറായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യാത്തൊരു തെറ്റിനെ നമ്മൾ കുറ്റം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നില്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ വിചാരിക്കും ഇത് എടുക്കേണ്ട ഈ ഒരു പ്രൊഫഷൻ എടുക്കണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ വെറുതെ ഇങ്ങനെ കുറ്റം കേൾക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെ ചെയ്യും. അങ്ങനെ ചിന്തിക്കരുത്. ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു മാന്യത ഇപ്പോഴും ഉണ്ട്. നമ്മളങ്ങനെ ബാക്കിയുള്ളവരെ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ റെസ്പെക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ഓക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ അങ്ങനത്തെ ഒരു വശമുണ്ട്. അതായത് നമ്മൾ ചെയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കുറ്റം കേൾക്കേണ്ടി വരുമായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന റെസ്പെക്റ്റ് കിട്ടുന്ന കാര്യം പണ്ടൊക്കെ ശരിയായിരുന്നു. നമ്മൾ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയും ദൈവതുല്യരായ മനുഷ്യരാണ്. പക്ഷേ ഇപ്പം ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് ഞങ്ങൾ ദൈവങ്ങളല്ല, ഞങ്ങൾക്ക് ദൈവികമായ ശക്തികളൊന്നുമില്ല, പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഭൂമിയിൽ കുറച്ച് ആൾക്കാർ വേണം അല്ലേ. ഇപ്പോൾ അസുഖങ്ങളെ ചികിത്സിക്കാനാണെങ്കിൽ ഭൂമിയിൽ കുറച്ച് ആൾക്കാർ വേണം, മീഡിയേറ്റേഴ്സ് വേണം അല്ലേ. അപ്പം അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളാണ് ശരിക്കും ഈ ഭൂമിയിലെ ഓരോ വ്യക്തികളും, അല്ലാതെ ഡോക്ടർമാർ ദൈവങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു അവസാന നിമിഷം എന്തെങ്കിലും ഒരു അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എല്ലാം വെച്ചുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി ചികിത്സിച്ച് എല്ലാം വെച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു രക്ഷയില്ലാന്ന് അറിഞ്ഞ് കഴിഞ്ഞിട്ട് ഡോക്ടർമാരുടെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അച്ഛനെ അമ്മ അല്ലെങ്കിൽ എൻ്റെ മകനെ മകളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ
എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ രോഗിക്ക് സംഭവിക്കുമ്പോഴാണ് മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയാൻ കാരണം ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മിക്കപ്പോഴും ഇപ്പോൾ അടുത്തിടയ്ക്ക് തന്നെ എപ്പോഴും നമ്മൾ ന്യൂസിൽ കേൾക്കാം അല്ലേ, ഡോക്ടർമാരെ തല്ലി അങ്ങനെ ചെയ്തു ചെയ്തു. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് ഇവരെയൊക്കെ എങ്ങനെയാണ് ഡോക്ടറാക്കുന്നത്, ഇവരെന്താ ഇങ്ങനെ എന്നുള്ളത് ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള സത്യാവസ്ഥ ആരും അറിയാനില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഒരു ഡോക്ടറിനെ കുറേ പേര് തല്ലി ചതച്ചു. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞുണ്ടാക്കുന്ന എൻ്റെ അമ്മേനെ കൊണ്ടുവന്നിട്ട് അയാൾ രക്ഷിച്ചില്ല, വരാൻ താമസിച്ചു, അങ്ങനത്തെ രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇപ്പം എന്തെങ്ങനെ എങ്ങനെ ചെയ്യുന്ന ഡോക്ടർമാരാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ ഡോക്ടറിന് എന്താ പറയാനുള്ളതെന്ന് ആരും കേൾക്കാറില്ല. പക്ഷേ ആ ഡോക്ടർ പറയുന്നത് ആ വ്യക്തി കൊറോണ ബാധിച്ച ഒരു അമ്മയാണ്. പക്ഷേ അവർക്ക് ആ കൊറോണ ബാധിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലൊരു കല്യാണം അതിൻ്റെ ഇടയ്ക്ക് നടത്തിയപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാരെ അതായത് ആൾക്കാരെ വിളിച്ചു ഓരോ കല്യാണം നടത്തി. ആ കല്യാണത്തിൽ നിന്നാണ് അയാൾക്ക് കൊറോണ, ആ അമ്മയ്ക്ക് കൊറോണ വന്നത്. പക്ഷേ അമ്മയ്ക്ക് കൊറോണ വന്നതിന് ശേഷം വീട്ടിൽ തന്നെ മാനേജ് ചെയ്തു, ലാസ്റ്റ് സാച്ചുറേഷനും എല്ലാം കുറഞ്ഞു. അത് നമുക്ക് ഒരു ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലോട്ട് പോകുന്ന സമയത്താണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പം നമുക്ക് എപ്പോഴും ക്രിട്ടിക്കലായിട്ട് രോഗി വരുന്നു. ആ ഒരു വ്യക്തിയുടെ അമ്മ മാത്രമല്ല അവിടെ രോഗിയായിട്ടുള്ളത്, ഒത്തിരി രോഗികളുണ്ട്. അപ്പം നമുക്ക് എല്ലാ രോഗികളും ഒരുപോലെയല്ലേ, അല്ലാതെ ഇപ്പം ഒരാളുടെ മാത്രമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചിലപ്പം വൈകിയതായിരിക്കാം, ഏതായാലും വൈകിയെന്ന് പറയുന്നു. ഏതായാലും അങ്ങനെ വന്ന സ്ഥിതിക്ക് ലാസ്റ്റ് ഏതായാലും ഇപ്പം നമുക്കറിയാം കൊറോണയ്ക്കായിട്ട് പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിനെ അതിൻ്റെ ഭവിഷ്യത്തുകൾ കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഇപ്പം നമ്മൾ പറയുന്ന പോലെ സാമൂഹ്യ വിവരം പാലിക്കണം, ഒത്തിരി ക്രൗഡിങ് ഒന്നും പാടില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സാനിറ്റൈസർ ഉപയോഗിക്കുന്ന കാര്യവും കൈ വാഷ് ചെയ്യുന്ന കാര്യവും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ആണ് ഓരോരുത്തർക്കും ഓരോ രോഗങ്ങൾ വരുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടും വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ വരുന്നത് മാത്രമേ അത് ബാക്കിയുള്ളവരെ ബാധിക്കും. ശരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് രോഗം പകരാതിരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പം എനിക്കിപ്പോൾ പിടിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആരും ചിന്തിക്കരുത്. ശരിക്കും അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആർക്കും അതൊന്നും ഒരു പൂർണ്ണമായി പരിപാലിക്കാനായിട്ട് നമുക്ക് തോന്നാത്തത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ പറയേണ്ടത് കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ ചെയ്യാതെ അവസാന നിമിഷം നമ്മൾ ഒരു പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് രക്ഷിക്കണം എന്നും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ഡോക്ടേഴ്സ് ആരും ദൈവങ്ങളല്ല എന്നാണ്. ഇപ്പം ഒത്തിരി ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. മാനസികമായും ഒത്തിരി പിരിമുറക്കം വരുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അതായത് ഇതൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ. ഇപ്പം ബാക്കി ജനങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി, അല്ല എല്ലാവർക്കും കൊറോണയെന്നും പറഞ്ഞ് വീട്ടിലിരുന്നാൽ മതി. പക്ഷേ അതുപോലെ അല്ലല്ലോ, ആരോഗ്യ വകുപ്പിലോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തനമായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ജോലിക്ക് പോയേ പറ്റും, അതാണ് അവരുടെ ജോലി. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കൂടെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി. അതായത് നമ്മൾ ഇപ്പം ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു ദൈവികമായ ഇടപെടൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു രോഗി വരുമ്പോൾ തന്നെ നമുക്കുള്ളിലൊരു ഫീലുണ്ടാവും ഇന്നതായിരിക്കാം ഇയാളുടെ രോഗം എന്ന്. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് നമ്മൾ എത്ര പെട്ടെന്ന് അതിനുള്ള മരുന്ന് കൊടുക്കുന്നു അത്രയും പെട്ടെന്ന് ആ രോഗിക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും ഒരു ദൈവികമായ ഒരു ഇടപെടലാണ്. പക്ഷേ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു രോഗിയെ കൊണ്ടുവരുന്നു, എന്നിട്ട് ആ വരുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഡോക്ടറിനെ ചീത്ത പറയുന്നു, നിങ്ങളിപ്പോൾ താമസിച്ചല്ലേ വന്ന് പറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ മാനസികമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദൈവികമായ ഇടപെടൽ അവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഡോക്ടറിന് സമാധാനമായിട്ട് എന്തെങ്കിലും അവിടെ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആ രോഗിയോട് ആ ഡോക്ടർ ചെയ്തു എന്ന് പറയുന്ന ആ തെറ്റ് ശരിക്കും ഈക്വലി കൂടെ വരുന്ന അവരുടെ ആൾക്കാർ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് മിക്കപ്പോഴും കാണാറുള്ളത്. ശരിയാണ്, എല്ലാ പ്രൊഫഷനിലും അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരിലും മോശം കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഡോക്ടേഴ്സിൽ എസ്പെഷ്യലി അങ്ങനെ മോശമായി പെരുമാറുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പൈസയ്ക്ക് വേണ്ടി മാത്രം ഈ ഒരു ഡോക്ടർ ഫീൽഡ് കാണുന്ന വളരെ ചുരുക്കം ആൾക്കാരും ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ഇരട്ടി ആയിരിക്കും ഇതിനെ നല്ലൊരു രീതിയിൽ കാണുന്ന ഡോക്ടേഴ്സ് ഉള്ളത്. അപ്പം ശരിക്കും ഇവർക്കാണ് ഈ പറയുന്ന ഇവരെ പറ്റിയാണ് ആൾക്കാർ ഈ പറയുന്നതെങ്കിലും ശരിക്കും മാനസികമായി ബുദ്ധിമുട്ടുന്നത് ബാക്കി ഒരു കൂട്ടം നല്ല ഡോക്ടേഴ്സാണ്. അപ്പോൾ ശരിക്കും ഇൻഎഫക്റ്റ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രോഗികളായ നമ്മൾ ഓരോരുത്തരും. ഇപ്പം ഞാൻ ഉൾപ്പെടെ രോഗിയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനവിടെ ഡോക്ടറല്ല, ഞാൻ രോഗിയാണ്. അപ്പം നമ്മൾ ഉൾപ്പെടെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ മാനസികമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്
നമ്മളുടെ തന്നെ ജീവന് ഹാനികരമാകാവുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പം നമ്മളത് തിരിച്ചറിയണം. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ കുട്ടികളാണ്, ഇന്നത്തെ കുട്ടികളായി നിങ്ങളാണ് നാളത്തെ ഒരു സമൂഹം. നാളത്തെ രാഷ്ട്രീയക്കാരും നാളത്തെ ഡോക്ടർമാരും നാളത്തെ അധ്യാപകരും എല്ലാം നിങ്ങളാണ്. അപ്പം നിങ്ങൾ തീരുമാനിക്കണം നാളത്തെ സമൂഹം എങ്ങനെ വേണമെന്നുള്ളത്, അല്ലേ? ഇപ്പോൾ ഒരു ഇപ്പോൾ ആർക്കും ഒരു വിലയില്ലാത്ത ഒരു ഒരു കാലഘട്ടം. ഇപ്പം ഡോക്ടർമാർക്ക് മാത്രമല്ല, ആർക്കും ഒരു വിലയില്ല. അധ്യാപകർക്ക് വിലയില്ല, അച്ഛന്മാർക്ക് വിലയില്ല, അങ്ങനെ ആർക്കും ഒരു വിലയില്ല. എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം നമ്മളത് തിരിച്ചറിയുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ഈ പറയുന്ന പോലെ ഈ ഓരോ അതിക്രമങ്ങൾക്ക് പോകുന്നവർ ശരിക്കും ആ ഒരു രോഗിയോട് ശരിക്കും അറ്റാച്ച്മെൻ്റ് ഉള്ളവരല്ല. കാരണം ആ രോഗിയോട് അത്ര അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ് ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ, രോഗിയുടെ അത്ര അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അയാൾക്ക് പറ്റത്തില്ല. കാരണം ആ രോഗി എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊരു ചിന്ത മാത്രമേ അയാൾക്കുണ്ടാവുകയുള്ളൂ. അതേസമയം അത്ര വലിയ കെയറൊന്നുമില്ലാത്തവരാണ് പൊതുവെ കാണുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ വഴക്കുണ്ടാക്കുന്ന ഒരു പക്ഷേ രോഗിയുടെ സ്വന്തം അമ്മയോ അപ്പനോ മകനോ ഒന്നും ആയിരിക്കില്ല, കൂടെ വന്ന ഏതെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അതൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗി പരിചരണത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ നമ്മളെപ്പോഴും മുൻകൂട്ടി കാണണം. ഡോക്ടർമാരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും നമ്മളൊരു ഒരു എന്താ പറയുക, നമ്മൾ ചുറ്റും എല്ലാം നല്ലത് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. നമുക്ക് ഒത്തിരി മാനസികമായി നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ഭയങ്കര നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഇപ്പം ജീവിതം നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനിൽ പോലും നമുക്ക് ജീവിതം രക്ഷിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മാനസികമായി നല്ല ശക്തരാവണം, എന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ഡോക്ടറായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ കൊറോണ കാലമാണ്. നമ്മൾ ഒത്തിരി നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാരും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, എല്ലാവർക്കും നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ്. അപ്പം നിങ്ങൾ കുട്ടികളാണ്, വീടുകളിലിരുന്ന് നന്നായിട്ട് പഠിക്കുക, നല്ല ഒരു ഭാവിയെ സ്വപ്നം കാണുക, അതിനായി നന്നായി തയ്യാറെടുക്കുക, എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക, സമൂഹത്തെയും ബഹുമാനിക്കുക, അതുപോലെ തന്നെ നന്നായി പഠിച്ച് നല്ലൊരു വിവിധ മേഖലകളിൽ എല്ലാ ആൾക്കാരും നമുക്ക് വേണം, അല്ലേ? ഡോക്ടേഴ്സ് മാത്രം പോലെ. അപ്പം ഏത് മേഖലയിലാണോ അവിടെ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ സിൻസിയറായി വർക്ക് ചെയ്യാൻ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവരെയും ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഡോക്ടർ നീതു ജോൺസൺ ഇടുക്കി കഞ്ഞിക്കുഴി ഗവൺമെൻറ് 60 ഡിസ്പെൻസറിയിൽ മെഡിക്കൽ ഓഫീസറായി വർക്ക് ചെയ്യുന്നു. ഡോക്ടറുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീതു ജോൺസൺ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. എന്തുകൊണ്ടാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിൽ ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ് അല്ലെങ്കിൽ BC റോയ് എന്നറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അദ്ദേഹം 1882 ജൂലൈ 1 ജനിച്ചു, 1962 ജൂലൈ 1 മരിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിനെ ഓർക്കുവാനും അദ്ദേഹത്തിനുള്ള ആദരമായിട്ടാണ് ജൂലൈ 1 നമ്മൾ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി നമുക്ക് ആയുർവേദത്തിലേക്ക് വരാം, അല്ലേ? നിങ്ങളെല്ലാവരും ആയുർവേദത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. ആയുർവേദം എന്ന് പറയുന്നത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വൈദ്യശാസ്ത്രമാണ്. ആയുസ്സിനെ കുറിച്ചുള്ള ഒരു വേദമാണ് ആയുർവേദം എന്ന് പറയുന്നത്. എല്ലാ വൈദ്യശാസ്ത്രത്തെ പോലെ തന്നെ രോഗങ്ങൾക്കുള്ള ചികിത്സ പറയുന്നുണ്ട് ആയുർവേദത്തിൽ. രോഗങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ള ചികിത്സകളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ ആരോഗ്യമുള്ള ഒരാളുടെ അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരാളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാമെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡിൻ്റെ ഭീതിയിലാണ് എല്ലാവരും കഴിയുന്നത്, അല്ലേ? ലോക്ക്ഡൌണൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ഇങ്ങനെ കോവിഡിൻ്റെ ഭീതിയിൽ കഴിയുകയാണ്, അല്ലെ? നിങ്ങൾക്ക് സ്കൂളുകളിലൊന്നും പോകാൻ സാധിക്കുന്നില്ല, ടീച്ചേഴ്സിനെ കാണാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല, എല്ലാം ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറേ അഡ്വൈസുകൾ ഉണ്ടാവുമല്ലോ, ഉപദേശങ്ങളുണ്ടല്ലോ. എന്തൊക്കെ കേൾക്കുന്നത്? നമ്മൾ വെളിയിൽ പോവുകയാണെങ്കിൽ മാസ്ക് വെക്കണം, കൈകൾ എപ്പോഴും സാനിറ്റൈസ് ചെയ്യണം, പിന്നെ സാമൂഹിക അകലം പാലിക്കണം, നല്ല ആഹാരം കഴിക്കണം, നല്ല വ്യായാമം ചെയ്യണം, ആരോഗ്യം സംരക്ഷിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അല്ലേ? അപ്പം എങ്ങനെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയുർവേദത്തിൽ എങ്ങനെ ആരോഗ്യമുള്ള ആളുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കാമെന്ന് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതുപോലെ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നല്ലതായിട്ട് പോകും എന്നും ആയുർവേദത്തിൽ പറയുന്നുണ്ട്.
നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, എഴുന്നേറ്റ് പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇതിനൊക്കെ വളരെ ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ എത്ര മണിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന എല്ലാവരും? 6 മണി, 5 മണി, 6 മണി ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ 7 മണി മാക്സിമം പോയി കഴിഞ്ഞാൽ. ആയുർവേദത്തിൽ പറയുന്നത് 4:30-5 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് എഴുന്നേൽക്കണം എന്നാണ്. രാവിലെ 4:30-5 മണിക്കും ഇടയ്ക്കുള്ള സമയം ഏറ്റവും നല്ല ടൈമാണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നന്നായിട്ട് പഠിക്കാനൊക്കെ ഉള്ള നല്ല സമയമായിട്ടാണ് ഈ സമയത്തിനെ പറയുന്നത്. മാത്രമല്ല ഈ സമയത്ത് ഡെയിലി എഴുന്നേൽക്കുന്ന ആളുകളുടെ ആരോഗ്യവും വളരെ നല്ലതായിരിക്കുമെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇതിനെ പറയുന്നതാണ് ദിനചര്യ എന്നുള്ളത്. ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ, സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അവസാനിക്കുന്നതിന് വരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ദിനചര്യ എന്ന് പറയുന്നത്. ദിനം എന്ന് പറഞ്ഞാൽ ദിവസം, ചര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മഴക്കാലമാണല്ലേ. ഇപ്പം മഴക്കാലത്ത് ചില രോഗങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ചൂട് വരുമ്പോഴത്തേക്ക്, ചൂടുകാലം വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? നമുക്ക് ക്ഷീണം വരും, ചില പനികളൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. തണുപ്പ് കാലത്ത് കുറച്ച് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും അല്ലേ. അപ്പം ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ആഹാരം കഴിക്കണം, നമ്മൾ എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിനെയാണ് ഋതുചര്യ എന്ന് പറയുന്നത്. ഋതു എന്ന് വെച്ചാൽ സീസൺ അല്ലെങ്കിൽ കാലം. ചര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അപ്പം അതാണ് ഋതുചര്യ. അപ്പം ഈ ദിനചര്യയും ഋതുചര്യയും ഒക്കെ നമ്മൾ നന്നായിട്ട് പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അപ്പം എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാരും വളരെ സേഫായിട്ട് വീട്ടിലെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, നന്നായി എല്ലാവരും പഠിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും പഠിച്ച് നല്ല മിടുക്കരായി നിങ്ങളുടെ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനൊക്കെ അഭിമാനമുള്ള കുഞ്ഞുങ്ങളായി മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി. ഡോക്ടർ ജെറോം GOP ഹോമിയോപ്പതി ഡോക്ടറാണ്. വാളകം സ്വദേശിയാണ്. എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. എറണാകുളത്ത് വാഴക്കാല അനുഗ്രഹ ഹോമിയോ ക്ലിനിക്കിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഡോക്ടർ ജെറോമിൻ്റെ വാക്കുകൾ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജെറോം ജിയോ. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. കൂപ്പള്ളി CMS ഹൈസ്കൂളിലെ എത്രയും ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൊച്ചു കൂട്ടുകാരെ, ജൂലൈ 1 നാം ഭാരതീയർ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് ആ ഒരു പ്രത്യേക ദിവസം ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 1882 ജൂലൈ 1 വെസ്റ്റ് ബംഗാളിൽ ജനിച്ച ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ് എന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ, ഒരു ജനകീയ ഡോക്ടർ, അതിലുപരിയായിട്ട് പശ്ചിമ ബംഗാളിൻ്റെ 1948 മുതൽ 1962 ജൂലൈ 1 വരെ തൻ്റെ മരണ ദിവസം വരെ തന്നെ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ആ ഒരു സമുന്നത വ്യക്തിത്വത്തിൻ്റെ സ്മരണാർത്ഥമാണ്, ആദരണീയാർത്ഥമാണ് ഈ ഒരു ദിവസം, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജൂലൈ 1 നാം ഡോക്ടേഴ്സ് ഡേ ആയി ആചരിച്ചു വരുന്നത്. ഇനി ഹോമിയോപ്പതിയെക്കുറിച്ച് പറയാം. ഹോമിയോപ്പതി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം സ്ഥാപിച്ചത് ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹാനിമാൻ എന്ന ജർമ്മൻ ഭക്ഷകരനാണ് അല്ലെങ്കിൽ ഡോക്ടറാണ്. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയും ബഹുഭാഷാ പണ്ഡിതനും വളരെയധികം പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അദ്ദേഹം തൻ്റെ വിവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് മനസ്സിൽ ഉടക്കിയതായിട്ടുള്ള ചില ആശയങ്ങൾ അദ്ദേഹം തൻ്റെ സ്വന്തം ശരീരത്തിലും അതുപോലെ തന്നെ സുഹൃത്തുക്കളിലും പരീക്ഷിച്ചു നോക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ഉണ്ടായി. അതാണ് പിൽക്കാലത്ത് ഹോമിയോപ്പതി എന്ന ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പിറവിക്ക് വഴിതെളിച്ചത്. അത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം മനസ്സിലാക്കിയതായിട്ടുള്ള ഒരു കാര്യം, ഒരു ശരീരത്തിൽ, ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ ഉളവാക്കാൻ കഴിയുന്ന ഒരു ഔഷധ വസ്തുവിന് അതേ അസുഖലക്ഷണങ്ങളെ ഉള്ള ഒരു രോഗിയെ സൗഖ്യമാക്കുന്നതിനും കഴിയും, അല്ലെങ്കിൽ സുഖപ്പെടുത്തുന്നതിനും കഴിയും. ഈ ഒരു പ്രിൻസിപ്പിളിൽ അല്ലെങ്കിൽ തത്വത്തിൽ ഉറച്ചുകൊണ്ടാണ് ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായം ആവിർഭവിച്ചത്. ഹോമിയോപ്പതി മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള 4 ആശയങ്ങൾ അല്ലെങ്കിൽ 4 തത്വങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 സിമിലിമം, നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞ സമം സമയന ശാന്തി എന്നൊക്കെ നമ്മൾ പറയും. അസുഖലക്ഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുവിനെ
അതെ അസുഖലക്ഷണങ്ങളുള്ള രോഗിയെ അല്ലെങ്കിൽ രോഗത്തെ സൗഖ്യമാക്കുന്നതിന് കഴിയും. മറ്റൊന്ന് മിനിമം ഡോസ് എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെയധികം മരുന്നിൻ്റെ അളവ് ഒരു അസുഖത്തിന് കൊടുക്കുന്നതിനെ അദ്ദേഹം എതിർത്തിരുന്നു. വളരെയധികം ഉയർന്ന തോതിൽ അല്ലെങ്കിൽ അളവിൽ മരുന്ന് കൊടുത്ത് ശരീരത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമായിരുന്നു അന്ന് അദ്ദേഹം ഉൾപ്പെടെയുള്ള അലോപ്പതി അല്ലെങ്കിൽ അന്നത്തെ മോഡേൺ സയൻസ് ഡോക്ടേഴ്സ് പിന്തുടർന്നിരുന്നത്. എന്നാൽ ഇതിനെ അദ്ദേഹം എതിർക്കുകയും അദ്ദേഹം അതിൻ്റെ ആവശ്യമില്ല എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ഹോമിയോപ്പതി എന്ന രീതിയിൽ മരുന്നുകൾ കണ്ടുപിടിച്ച് അത് രോഗികൾക്ക് നൽകി തുടങ്ങുകയും വളരെയധികം ആളുകൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. മറ്റൊന്ന് മിനിമം ക്ഷമിക്കണം സിംഗിൾ ഡോസ് എന്നുള്ളതായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞു ഒരു മരുന്ന് ഒരസുഖത്തിന് ഒരു സമയം നൽകിയാൽ മതിയാവും. അത് വളരെയധികം മരുന്നുകൾ നൽകിക്കൊണ്ട് ഒരു രോഗിയെ ബുദ്ധിമുട്ടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അദ്ദേഹം ഇതൊക്കെ പറയാനുള്ള കാരണം അദ്ദേഹം ഒരു തികഞ്ഞ മനുഷ്യസ്നേഹി ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് ഇൻഡിവിജ്വലൈസേഷൻ അല്ലെങ്കിൽ ഓരോ വ്യക്തിയെയും ഒരു പ്രത്യേകമായി കണ്ടുകൊണ്ട് അവരുടെ ശാരീരിക മാനസിക തലങ്ങളെ മനസ്സിലാക്കി അതിലും കൂടി ഉറച്ചു നിന്നുകൊണ്ട് അവർക്ക് മരുന്ന് നൽകുക എന്നുള്ള രീതിയാണ് ഹോമിയോപ്പതിയിൽ ഡോക്ടർ സാമുവൽ ഹാനിമാൻ നിഷ്കർഷിച്ചത്. ഇന്നും ഈ ഒരു നിഷ്കർഷയിലാണ് ഹോമിയോ ഡോക്ടേഴ്സ് മരുന്നുകൾ നൽകി വരുന്നത്. ഒരു പക്ഷേ ഹോമിയോ എന്ന് പറയുന്ന മരുന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി പരിചിതമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് കൊറോണയുടെ പശ്ചാത്തലത്തിലാണ്. കൊറോണ അല്ലെങ്കിൽ COVID-19 വൈറസ് അസുഖം ബാധിച്ചിട്ട് വളരെയധികം ആളുകൾ ഇപ്പോൾ ഒക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെയധികം ആളുകൾ അസുഖമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നു. ഈ ഒരു അവസ്ഥയിൽ സമയത്ത് റിസർച്ചുകളുടെ അടിസ്ഥാനത്തിൽ ആഴ്സനിക്കം ആൽബം 30 എന്ന മരുന്ന് കൊറോണ എന്ന അസുഖത്തിന് ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ സജ്ജമാണ് എന്ന് കണ്ടുപിടിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകമെങ്ങും ഈ ഒരു മരുന്ന് പ്രചരിക്കുകയും ചെയ്തു. വളരെയധികം ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിന് ഈ ഒരു മരുന്നിൻ്റെ പുറകിലുള്ള തത്വവും ഇത് തന്നെയാണ്. ആഴ്സനിക്കം ആൽബം 30 എന്നുള്ള ആ മരുന്ന് ആരോഗ്യമുള്ള ആളുകളെ നൽകിയപ്പോൾ അവർ പറഞ്ഞതായിട്ടുള്ള ലക്ഷണങ്ങൾ അതേ ലക്ഷണങ്ങൾ തന്നെയാണ് COVID-19 അസുഖത്തിൽ വളരെയധികം ആളുകൾക്കും ഉണ്ടായത്. അപ്പോൾ ആ രണ്ട് ലക്ഷണങ്ങളും സമമായതുകൊണ്ട് ആ സമങ്ങളെ തമ്മിൽ ചേർത്ത് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ അസുഖം ക്യൂർ ആകും അല്ലെങ്കിൽ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഹോമിയോപ്പതിയിലൂടെ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഹോമിയോപ്പതി പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റിലൂടെ വളരെയധികം ആളുകൾക്ക് നമുക്കറിയാം ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന മരുന്ന് കൂടിയാണ് ആഴ്സനിക്കം ആൽബം. അത് വളരെയധികം ആളുകൾ ഉപയോഗിച്ച് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ആളുകൾക്ക് അത് പ്രയോജനപ്പെട്ടും വരുന്നു. ഒരുപക്ഷെ ഹോമിയോപ്പതി എന്ന് പറയുന്ന ചികിത്സ സമ്പ്രദായത്തെക്കുറിച്ച് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് അല്പമൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് തോന്നുന്നു. നമ്മുടെ സമയദൈർഘ്യം അധികം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രവിച്ച എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. നന്ദി. ഡോക്ടർ ലിയ അന്നാജോയി തൊടുപുഴയിൽ സ്വന്തമായി ഡെന്റൽ ക്ലിനിക് നടത്തി വരുന്നു. ഡോക്ടർ ലിയയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ലിയ അന്നാജോയി, ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ലിയാസ് ഔസ്മൈ ഡെന്റൽ ക്ലിനിക്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദന്ത സംരക്ഷണവും പരിപാലനത്തെയും കുറിച്ചുമാണ്. ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ചിരിക്കുക എന്നുള്ളത്. ഈ ചിരിയുടെ ഒരു പ്രധാന ഘടകമാണ് പല്ലുകൾ. ഈ പല്ലുകൾ എങ്ങനെ സംരക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ദിനചര്യയുടെ ഒരു പ്രധാന ഭാഗമാണ് ബ്രഷ് ചെയ്യുക എന്നുള്ളത്. ആദ്യം നമുക്ക് ഇതിന് ഏത് ബ്രഷുകൾ തിരഞ്ഞെടുക്കണമെന്ന് നോക്കാം. സോഫ്റ്റ് മീഡിയം ബ്രഷുകൾ ചൂസ് ചെയ്യുക. ഹാർഡായിട്ടുള്ള ബ്രഷുകൾ ഉപയോഗിക്കരുത്. അത് പല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാക്കും. ഭാവിയിൽ പല്ലുകളുടെ പുളിപ്പിന് വരെ അത് കാരണമായി തീരുന്നു. ദിവസവും നമ്മൾ 2 പ്രാവശ്യം ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ എണീക്കുമ്പോഴും അതുപോലെ ഉറങ്ങാൻ തുടങ്ങുന്നതിനും മുമ്പും ഇങ്ങനെ 2 രീതിയിലാണ് ബ്രഷ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പേസ്റ്റ് ചൂസ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. പേസ്റ്റ് എടുക്കുമ്പോൾ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റുകൾ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുക. ചില ആളുകൾക്ക് പുളിപ്പിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ പുളിപ്പിനെ പ്രതിരോധിക്കുന്ന പേസ്റ്റുകൾ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുക. ഇനി നമുക്ക്
എടുക്കുന്ന പല്ലുകൾ ബ്രഷ് ചെയ്യാൻ എടുക്കുന്ന സമയം നോക്കാം. 2 മിനിറ്റ് എടുത്താണ് ബ്രഷ് ചെയ്യേണ്ടത്. ബ്രഷ് ചെയ്യേണ്ട രീതി എന്നുള്ളത്, മുൻവശത്തെ പല്ലുകൾ മുകളിലേക്കും താഴേക്കുമായി ബ്രഷ് ചെയ്യുക, അതുപോലെ വശങ്ങളിലുള്ള പല്ലുകൾ റൗണ്ട് അതായത് സർക്കുലർ മോഷനിൽ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഉൾഭാഗത്തുള്ള പല്ലുകളും ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നാക്കും ബ്രഷ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് മിക്ക ആളുകൾക്കും നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് വായനാറ്റം എന്നുള്ളത്. ഈ വായനാറ്റത്തിൻ്റെ പ്രധാന കാരണം എന്നുള്ളത്, ആദ്യത്തെ കാരണം ആൾക്കാർ ആഹാരം കഴിക്കും, ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ പല്ലുകളുടെ ഇടയിൽ ആഹാരപദാർത്ഥങ്ങൾ പിടിച്ചിരിക്കുന്നു. ഇത് നീക്കം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ഡെൻ്റൽ ഫ്ലോസുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. അത് വായനാറ്റം ഒരു പരിധിവരെ മാറ്റി നിർത്തുന്നതാണ്. രണ്ടാമത്തെ വായനാറ്റത്തിന് കാരണം എന്നുള്ളത് മോണവീക്കവും മോണപ്പഴുപ്പും എന്നുള്ളതാണ്. ഇത് തക്കതായ സമയത്ത് നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഡെൻ്റൽ ചെക്കപ്പ് നടത്തി പല്ലുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ മൗത്ത് വാഷുകൾ ഉപയോഗിച്ചും ഒരു പരിധിവരെ നമുക്ക് വായനാറ്റം അകറ്റി നിർത്താവുന്നതാണ്. വായനാറ്റത്തിൻ്റെ മറ്റൊരു കാരണമാണ് ഉദരസംബന്ധമായ രോഗങ്ങൾ. ഈ ഉദരസംബന്ധമായ രോഗങ്ങൾ നിങ്ങൾ തക്കതായ ഡോക്ടറെ കണ്ട് അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വായനാറ്റം ഒരു പരിധിവരെ. അടുത്തതായി പല്ലുകളെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. കുട്ടികളുടെ കാര്യം എടുത്താൽ ചെറിയ കേടുകൾ, അത് നമ്മൾ ഉടനെ ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അത് അടച്ച് എടുക്കേണ്ടതാണ്. അതുപോലെ ആഴത്തിലുള്ള കേടുകളാണെങ്കിൽ അതിന് തക്കതായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് പൾപ്പെക്ടമി എന്നാണ്, വേര് ചികിത്സ ചെയ്ത് ആ പല്ലുകളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. പിന്നെ കുട്ടികളിൽ കാണുന്ന ചില ദുശീലങ്ങളാണ് നഖം കടിക്കുക, വിരൽ വായിലിടുക, അതുപോലെ പല്ലുകൾ ഇറുമ്പുക എന്നുള്ളത്. ഇത് തക്കതായ സമയത്ത് ഡെൻറ്റിസ്റ്റിനെ കാണിച്ച ഡെൻ്റൽ അപ്ലയൻസുകൾ ഉപയോഗിച്ച് ഈ ദുശീലങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി മുതിർന്നവരിലുള്ള പ്രശ്നങ്ങൾ നോക്കുമ്പോൾ പല്ലിന് കേടുവരുന്ന അത് നമുക്ക് ആദ്യമേ തന്നെ അടച്ചെടുക്കാവുന്നതാണ്. ഇനി ആഴത്തിലുള്ള കേടുകളാണെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വേര് ചികിത്സ ചെയ്ത് അത് രക്ഷപ്പെടുത്തി എടുക്കാവുന്നതാണ്. പിന്നീട് ആളുകളിൽ കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് മോണവീക്കം മോണപ്പഴുപ്പ് എന്നുള്ളത്. ഇത് തക്കതായ സമയത്ത് ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഡെൻ്റൽ ചെക്കപ്പ് നടത്തി പല്ലുകൾ ക്ലീൻ ചെയ്ത് കൊടുത്താൽ, വർഷത്തിലൊരിക്കൽ ഡെൻ്റൽ ക്ലീനിങ് ചെയ്ത് കൊടുത്താൽ പല്ലുകൾ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു. പിന്നീട് കാണുന്ന ഒരു പ്രശ്നമാണ് വായ്പൊണ്ണ്, ഉണങ്ങാത്ത മുറിവുകൾ, അതുപോലെ പൂപ്പൽ ബാധ. ഇത് തക്കതായ സമയത്ത് ഡോക്ടറെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വൈകിയാൽ അത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് വഴിത്തിരിവാകും. അതുപോലെ പുകവലി, പുകയില ഉപയോഗങ്ങൾ, ഇതും ക്യാൻസറിന് വഴിത്തിരിവാകുന്നുണ്ട്. ഇനി അതേ പല്ലുകളെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം, അതായത് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് വഴി കമ്പിയിട്ട് പല്ലുകളെ ലെവലാക്കി നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നീടുള്ളത് പ്രായമായിട്ടുള്ളവർ, അതുപോലെ അപകടത്തിലോ പല്ലുകൾ നഷ്ടപ്പെട്ട അത് കൃത്രിമമായിട്ടുള്ള രീതിയിൽ പല്ലുകൾ എടുത്തു മാറ്റിയും അല്ലെങ്കിൽ ഫിക്സഡായിട്ടും നമുക്ക് പല്ലുകൾ വച്ചു. ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് COVID-19. കോവിഡ് ബാധിച്ചവരിൽ കാണുന്ന ചില ദന്ത പ്രശ്നങ്ങൾ. ആദ്യത്തേത് പൂപ്പൽ ബാധ. ഇത് കൂടുതലായും കണ്ടുവരുന്നത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ്. അതായത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർ, സ്റ്റിറോയിഡ് എടുക്കുന്നവർ, അതുപോലെ ക്യാൻസർ പേഷ്യൻ്റ് എന്നിവരിലാണ് കാണുന്നത്. പൂപ്പൽ ബാധ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ 2 രീതിയിലാണ് ഉള്ളത്. ആദ്യത്തേത് കാൻഡിഡ ആസ്പർക്കിലസ്, ഇതിനെ വൈറ്റ് ഫംഗസ് എന്ന് അറിയപ്പെടുന്നു. രണ്ടാമത്തേത് മ്യൂക്കർ മൈക്കോസിസ്, അതായത് ബ്ലാക്ക് ഫംഗസ് എന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ ആശ്രയിക്കേണ്ടതാണ്. രണ്ടാം ചില ഡെൻ്റൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മോണവീക്കം, മോണപ്പഴുപ്പ്, മോണയിൽ നിന്നുള്ള രക്തസ്രാവം, അതുപോലെ നാക്കിലെ തൊലി പോവുക, അതുപോലെ ഡെൻ്റൽ അൾസറുകൾ, ഇതെല്ലാം കോമണായി കാണുന്ന ചില പ്രശ്നങ്ങളാണ്. ഇതിനും തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടതാണ്. അതുപോലെ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല്ലിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ ഫോൺ വഴിയും ബന്ധപ്പെട്ട് തക്കതായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. അതുപോലെ കോവിഡ് നെഗറ്റീവ് ആയതിന് ശേഷവും ഉടൻ തന്നെ ഒരു ഡെൻ്റൽ ചെക്കപ്പ് അത്യാവശ്യവുമാണ്. ഈ ചുരുങ്ങിയ സമയത്ത് ദന്ത സംരക്ഷണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കിട്ടിയതിൽ വലിയ സന്തോഷം. ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ബ്ലെസ്സി സാം വെറ്ററിനറി ഡോക്ടറാണ്. ഡോക്ടറുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം.
ഹലോ ഓൾ എൻ്റെ പേര് ഡോക്ടർ ബ്ലെസ്സി സാം. ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്. നിങ്ങളുടെ മിക്കവരുടെയൊക്കെ വീടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളൊക്കെ കാണുമായിരിക്കും അല്ലേ? ചിലരുടെ അടുത്ത് ആട്, കോഴി, പശു, പൂച്ചക്കുട്ടി, പട്ടിക്കുട്ടികൾ, വിവിധ ഇനം അലങ്കാര മത്സ്യങ്ങൾ, അങ്ങനെ പലതും. അപ്പോൾ ചിലർ അവരുടെ ഉപജീവന മാർഗമായിട്ടാണ് മൃഗങ്ങളെ വളർത്തുക, മറ്റു ചിലർ അവരോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ട് വളർത്തും, വേറെ ചിലരാകട്ടെ നിങ്ങളെപ്പോലുള്ള കുട്ടികളൊക്കെ കൂടെ കളിക്കാൻ ഒരു കമ്പാനിയൻ, ഒരു പെറ്റ് അല്ലെങ്കിൽ ഒരു ടോയ് എന്നൊക്കെ രീതിയിൽ മൃഗങ്ങളെ വളർത്തുന്നവരുണ്ട്. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്താണ് കൂടുതലും അങ്ങനെയുള്ള ട്രെൻഡ് നമ്മൾ കാണുന്നത്. നിങ്ങളെപ്പോലുള്ള കുട്ടികളാണ് ചെറിയ പപ്പീസിനെ, ചെറിയ പൂച്ചക്കുട്ടിയൊക്കെ വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ മത്സ്യങ്ങളെ ആണെങ്കിൽ പോലും വാങ്ങിച്ചിട്ട് അവരെ ഫുഡ് കൊടുക്കുക, അവരെ കെയർ ചെയ്യുക, കുളിപ്പിക്കുക, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. വലിയവരെക്കാട്ടിലും കാര്യമായിട്ട് കുട്ടികളാണ് മൃഗങ്ങളെ കെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്നേഹിച്ച് പരിപാലിച്ച് ലാളിച്ച് വളർത്തുന്ന ഈ നമ്മുടെ മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അസുഖം, ചെറിയൊരു വയ്യായ്കയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അവർക്കൊരിക്കലും നമ്മുടെ അടുത്ത് പറയാൻ പറ്റില്ല അവർക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്ന് ഒരിക്കലും പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ഒരു ഒപ്പീനിയന് വേണ്ടി പോകുക ആരുടെ അടുത്തായിരിക്കും? ഒരു വെറ്റിനറി ഡോക്ടർ, ഒരു മൃഗ ഡോക്ടറിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ് മൃഗങ്ങൾ. അപ്പോൾ അവരുടെ ക്ഷേമത്തിനും അവരെ പരിചരിക്കാനും അവരെ ചികിത്സിക്കാനും പിന്നെ അവർക്ക് അവരെതിരിടുന്ന ഓരോ അനീതിക്കെതിരെ പോരാടാനൊക്കെയുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ മൃഗ ഡോക്ടർമാർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് എഴുതി അങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സിലേക്ക് എത്തിച്ചേരുക. BVSC ആൻഡ് എയ്ഡ്, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്നാണ് ഈ കോഴ്സിൻ്റെ പേര്. 5 വർഷ ദൈർഘ്യമുള്ളൊരു കോഴ്സാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ 2 വർഷം PG എടുക്കാം, PhD എടുക്കാം, അങ്ങനെ വിവിധ തലത്തിലേക്ക് പോകാം. അധ്യാപകരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ മറ്റു പല റിസർച്ച് ഫീൽഡിലേക്ക് പോകാം. അതേപോലെ നിങ്ങൾക്ക് സൂവിലൊക്കെ പോകാൻ ഇഷ്ടമായിരിക്കും അല്ലേ? അവിടെ കടുവയും ആനയും സിംഹവും അങ്ങനെയുള്ള ഒത്തിരി മൃഗങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാനും ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള സൂവിലൊക്കെ ചികിത്സിക്കാൻ, ആനേനെയും കടുവേനെയും പുലിയൊക്കെ ചികിത്സിക്കാൻ പറ്റുന്ന ഡോക്ടറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം. പിന്നെ അതേപോലെ ഒത്തിരി വേറെ ഒത്തിരി ഒത്തിരി ഇതുണ്ട്. അതായത് ആനയെ ചികിത്സിക്കാവുന്ന സ്പെഷ്യലിസ്റ്റ് ആവാം, കുതിരയെ ചികിത്സിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആവാം, അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വിദേശത്ത് പോകേണ്ടവർക്ക് അവിടെ പോയി നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാം, നല്ല ശമ്പളമൊക്കെ വാങ്ങിച്ച് നല്ല ലൈഫ് സ്റ്റൈലൊക്കെ ആയിട്ട് ജീവിക്കാം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഈ ഇതിനുണ്ട്, വെറ്റിനറിക്കുണ്ട്. അപ്പം പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ ഇന്നേ വരെ ഒരു മൃഗത്തിനെയും അടുത്ത് പോയിട്ടില്ല, തൊട്ടിട്ടില്ല, ദൂരെ നിന്ന് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കോഴ്സ് എടുത്ത് കോളേജിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ മൃഗങ്ങളെ പറ്റി കൂടുതൽ അറിയുന്നതും കൂടുതൽ പഠിക്കുന്നതും അവരുമായിട്ട് അടുത്ത് ഇടപഴകുന്നതും. അപ്പോൾ എനിക്ക് നേരത്തെ നല്ല ഭയമുണ്ടായിരുന്നു ഓരോ ആനിമൽസിനെയൊക്കെ കാണുമ്പോഴൊക്കെ. പക്ഷേ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്കതൊക്കെ മാറി, ഞാൻ പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ ഫോം ചെയ്തത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഫാമൊക്കെ ഉണ്ട്. അവിടെ ഒത്തിരി ആടും പശുവും പിന്നെ പന്നി, കോഴി, അങ്ങനെ ഒത്തിരി ഒത്തിരി കുതിര, അങ്ങനെ ഒത്തിരി ആനിമൽസ് ഉണ്ട്. അപ്പം ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ തൊട്ട് തലോടിയൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുക. അപ്പം അതൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇപ്പം ഏത് ആനിമലിനെ കണ്ടു കഴിഞ്ഞാലും അവരെ അപ്രോച്ച് ചെയ്യാനോ അവരുടെ അടുത്ത് പോകാനോ അവരെ ചികിത്സിക്കാനൊന്നും യാതൊരുവിധ മടിയില്ല, പേടിയില്ല. അപ്പം അങ്ങനെ നമ്മളെ ഈ കരിയർ അങ്ങനെയാണ് ഞാൻ ബിൽഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല ഞാനിങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നോ അല്ലെങ്കിൽ ഈ പ്രൊഫഷനിലേക്ക് വരുന്നോ. എൻട്രൻസിന് റാങ്ക് കിട്ടി, ഇങ്ങനെ വന്നു, കോഴ്സ് കിട്ടി, അങ്ങനെ വേണം എന്ന് വെച്ചിട്ട് ഒരിക്കലും വന്നതല്ല, ആക്സിഡൻ്റലി വന്നു പെട്ടു. പക്ഷെ എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മിണ്ടാപ്രാണികളോടും എനിക്ക് ഈ ആനിമൽസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ കരിയർ ചൂസ് ചെയ്തത്. എനിക്ക് ഞാൻ ഈ കരിയറിൽ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. ഐ എം പ്രൗഡ് ദാറ്റ് ഐ എം എ വെറ്റിനറി. അപ്പോൾ നിങ്ങൾ മിക്കവർക്കും കുട്ടികളാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സ്വപ്നങ്ങളൊക്കെ കാണും. അതായത് കുറേ പേർക്ക് പൈലറ്റ് ആവാനും, ചിലർക്ക് ആർട്ടിസ്റ്റ് ആവാൻ, ചിലർക്ക് സ്പോർട്സിൽ ഫീൽഡിൽ പോവാൻ, ചിലർക്ക് ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ കാണും. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആശംസിക്കുന്നു. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു. ഡോക്ടർ ഗ്രേസ് അന്നാജോയി, മേലുകാവ് സ്വദേശിനിയാണ്.
ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നു. പതോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. നമ്മുടെ പ്രഥമ അധ്യാപികയായ ലീന ടീച്ചറിൻ്റെ വിദ്യാർത്ഥിനി കൂടിയായിരുന്നു ഡോക്ടർ. ഡോക്ടർ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടറിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗ്രേസന്ന ജോയി. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എം ഡി പത്തോളജി ചെയ്യുന്നു. ഈ മെസ്സേജ് പറയുവാനായി എന്നെ ക്ഷണിച്ച കൂപ്പള്ളി CMSHS സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനും അധ്യാപകർക്കും എല്ലാ എൻ്റെ കൊച്ചുകൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. COVID-19 എന്നൊരു മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സമയങ്ങളിലൊക്കെ പല ആശയവിനിമയ മാർഗങ്ങളിലൂടെയും നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്: മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്, വാക്സിനേഷൻ എന്നിവയൊക്കെ. ഇതിൽ ഏറ്റവും മുഖ്യമായ കാര്യം എന്നുള്ളത് നമുക്ക് രോഗം വരാതിരിക്കുക എന്നതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് രോഗം പടർത്താതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ്ക് പ്രോപ്പറായി ധരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രതലങ്ങളിൽ കോണ്ടാക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ചോ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ കൈകൾ ശുചിയായി സൂക്ഷിക്കുക. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യുക എന്നുള്ളതും ആവശ്യമായ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ കേരളത്തിലുടനീളം വാക്സിനേഷൻസ് ലഭ്യമാണ്. അതായത് സമയങ്ങളിൽ, അതായത് ഡോസുകൾ കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ എന്നുള്ളതും ഈ COVID-19 എതിരെ പോരാടാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം ഇത് ദൈനംദിന ജീവിതത്തിൽ ചെയ്തു വരുന്നതുമാണ്. ഈ COVID-19 സമയത്ത് ഏറ്റവും കൂടുതൽ COVID-19 പോരാടുന്നത് ആരോഗ്യ പ്രവർത്തകരാണ്. അതായത് ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകരാണ്. അവർക്കൊപ്പം നിന്ന് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് COVID-19 എതിരെ പോരാടാൻ നമുക്ക് ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വേർഡ്സ് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ഡോക്ടേഴ്സിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. ഡോക്ടർ ബേസിൽ പോൾ കോതമംഗലം സ്വദേശിയാണ്. നമ്മുടെ സ്കൂളിലെ സീനിയർ അധ്യാപിക മിനി പി ജേക്കബ് ടീച്ചറിൻ്റെ മകനാണ്. ഇപ്പോൾ മൈസൂർ JSS മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്നു. ഡോക്ടർ ബേസിലിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലീന ടീച്ചർ, മറ്റ് വിശിഷ്ടാതിഥികളെ, ആദരണീയരായ ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, എൻ്റെ കൊച്ച് അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡോക്ടർ ബേസിൽ പോൾ, മൈസൂർ JSS മെഡിക്കൽ കോളേജിൽ MBBS പഠനം പൂർത്തിയാക്കി JSS ഹോസ്പിറ്റലിൽ ഹൗസ് സർജനായി ജോലി ചെയ്യുന്നു. ഇന്ന് July 1 ഡോക്ടേഴ്സ് ദിനം. ഈ സമയം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പോലും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് മുൻനിര കോവിഡ് പോരാളികൾക്കും എൻ്റെ ഡോക്ടേഴ്സ് ദിന ആശംസകൾ നേരട്ടെ. ഒരു ഡോക്ടറാവുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതിനായി ഏകദേശം 14 വയസ്സ് മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു സർവീസ് മേഖലയിലോട്ട് തിരിയുവാൻ എനിക്ക് പ്രചോദനമായത് മദർ തെരേസയുടെ ജീവിതവും അതുപോലെ പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയവറത്തിൻ്റെ പ്രവർത്തന ശൈലിയുമാണ്. എല്ലാത്തിനുമുപരി വലിയ ദൈവകൃപയും. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ തന്നെ അവൻ ആരായി തീരണമെന്നുള്ള ദൈവത്തിൻ്റെ തീരുമാനം അതുതന്നെയാണ് ഞാൻ ഇന്നായിരിക്കുന്നതിൽ കാരണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനൊപ്പം എൻ്റെ മാതാപിതാക്കളുടെ ശക്തമായ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും പിന്തുണയും എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ അനുഗ്രഹങ്ങളും മറ്റു ബന്ധുമിത്രാദികളുടെ സപ്പോർട്ടും അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളും എൻ്റെ കഠിന പ്രയത്നവുമുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും സേവന മനോഭാവവും കൂടിച്ചേർന്നാലേ ഡോക്ടർ എന്ന വാക്കിന് അർത്ഥമുണ്ടാവുകയുള്ളൂ.
അത്തരത്തിലുള്ള ധാരാളം ഡോക്ടർമാർ നമ്മുടെ ഇടയിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. അവർക്കായി ഇങ്ങനൊരു ദിവസം മാറ്റിവെച്ച് ആചരിക്കുവാൻ തീരുമാനിച്ച കൂവപ്പള്ളി CMS ഹൈസ്കൂളിലെ എല്ലാ അധ്യാപക അനധ്യാപകർക്കും എൻ്റെ ആശംസകൾ നേരട്ടെ. ഇനി എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക്, നിങ്ങൾക്കുമില്ലേ നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ? നമ്മുടെ മുൻ പ്രസിഡൻ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ. ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നമ്മൾ പ്രയത്നിക്കണം. മാതാപിതാക്കളുള്ള സ്നേഹവും ഗുരുഭക്തിയും ദൈവവിശ്വാസവും കൂടി ചേർന്നാൽ നിങ്ങളുടെ അംബീഷൻ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ എൻ്റെ കൊച്ചുകൂട്ടുകാരോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കാൻ അവസരം തന്ന സ്കൂൾ മേലധികാരികൾക്കും അതുപോലെ എല്ലാ അധ്യാപകർക്കും എൻ്റെ നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഡോക്ടേഴ്സ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.